എന്റെ മകൻ നീ കണ്ടു വെച്ചി നിന്നെ നീ കൊന്നു താനും നാലു പേര് കാണട്ടെ. ആ തെണ്ടി വായ നിനക്ക് സ്നേഹം അല്ലടി, അവന്റെ കൂടെ നീ പോവല്ലേ? നിന്നെ നീ ഞാൻ കൊന്നു ഇറങ്ങുള്ളടി. നീ അവന്റെ കൂടെ ഇറങ്ങിപ്പോവല്ലേ? ഇന്ന് നിന്നെ ഞാൻ കൊന്നിട്ടുള്ളടി. നിന്റെ അധികപ്പസം ഇനി ഇവിടെ നടക്കല്ല, അവനെ കെട്ടിക്കോളാം. മതിതല്ലേ ഇത്? മകൾ തന്റെയാണെന്ന് എനിക്കറിയാം. ഇനി തല്ല നോക്കില്ല. എവിടെ പറ്റി പുറത്ത് ഇറങ്ങാൻ? വരുന്നുണ്ടേ വാ. എന്നെ ഇവിടെ നിൽക്കണ്ട, ഇല്ലെങ്കിൽ നന്നു ഞാൻ തല്ലിക്കൊല്ലും. അവളെ ഇനി പഠിക്കാത്ത ഞാൻ കേട്ടില്ല. അവളുടെ പേര് പറഞ്ഞാൽ നിന്നെ ഞാൻ കൊന്നു. ഉള്ളിലേക്ക് കാലിൽ നോക്കാറായി, എന്നിട്ടും കൂടെ ഇറങ്ങി. പൊഞ്ഞ പൊള്ളി പുറത്ത്. ഇങ്ങനത്തെ മക്കൾ ഉണ്ടാകുന്നതിന് ഭേദം ചാകുക. എന്താ കേശവ, എന്താടാ നീ എന്നെ എന്റെ കെട്ടുകളെയും പറ്റി പരദൂഷണം പറഞ്ഞു കേട്ടല്ലോ. നാട്ടുകാർ പറഞ്ഞു ചോദിക്കാൻ നടക്കുകയാണോ? നല്ല റൗഡി വരുമെന്നും എന്റെ അടുത്ത് കാണിക്കരുത്. കാണിച്ച നീ എന്ത് ചെയ്യും? അടിച്ച് പല്ല് പൊഴിക്കും. കുഞ്ഞിരാമനെ ഇതുവരെ ആരും അടിച്ചിട്ടില്ല, അങ്ങനെ അടിച്ചിട്ടുള്ളവർക്കാണ് ഈ കത്തി. ആഹാ, നിനക്ക് കുത്താനറിയോ? എന്നാ കുത്ത്, കുത്തടാ. കുത്താനല്ല വേണ്ടത്, കുത്ത് കൊള്ളാതിരിക്കാനാണ്.
വേഗം ചുറ്റടാ. ഞാനോ കുറച്ച് വെള്ളം വേഗം ആട്ടടാ. ഞാൻ കുട്ടിക്ക് ഇത്തിരി കാച്ചി എണ്ണ മേടിക്കാൻ വന്നതാ. ഞാനൊന്നും സൗകര്യമില്ല. ഇല്ല, ഞാൻ ചോദിച്ചെന്ന് പറഞ്ഞേക്കേ. ശരി. ഹായ്, ചമ്മന്തി കഞ്ഞിക്ക നിന്റെ തലേത്തേക്കൽ തെക്കിനവിടെ. ഞാൻ ദേവർത്തി കണ്ടു. എവിടെ? കാവുന്നതന്നെ പോകുന്നു. അനുഭവം പറഞ്ഞു. ഞാനിപ്പോ ഇവിടെ ഉണ്ടോ ചോദിച്ചു. അച്ഛനെ പറ്റി ഒന്നും ചോദിച്ചില്ല. ഞാനോ ഞാൻ ചന്തയ്ക്ക് പോണു. അച്ഛ, അറിയില്ല. ആ മൊയ്തൂക്കാരുടെ അടുത്ത് നിന്ന് ഒരു 5 രൂപ തരാൻ പറ. കിട്ടിയില്ലെങ്കിലും ഓടി തരൂ. സെയിമ്പ, ബാപ്പ ഇവിടെയുണ്ടോ? ബാപ്പ കടയില്ല. എന്തിനാ ബാപ്പനെ അന്വേഷിക്കണേ? അച്ഛന് 5 രൂപ കടം മേടിക്കാൻ പറഞ്ഞു. അരി മേടിക്കാനാ. ഓക്കെ. ബാപ്പാനോട് 5 രൂപ കടം വാങ്ങാൻ വന്നതാ. അന്നോട് ആരാ കായ് കൊടുക്കാൻ പറഞ്ഞത്? അനക്കെതിനാ കായ്? അച്ഛൻ മേടിക്കാൻ പറഞ്ഞതാ. എത്ര വാങ്ങാൻ പറഞ്ഞു? 5 രൂപ. 5 രൂപ വാങ്ങാൻ പറഞ്ഞാൽ 3 രൂപ വാങ്ങിയാ മതിയാ. എത്രയാ വേണ്ടി? 5 രൂപ അല്ലേ മതിയാ? ഇനി കാണാ നോക്കേ. ഇത് അതിനെ കൊണ്ട് മുറുക്ക് വരുന്നതൊന്നും വാങ്ങി തന്നാളുടെ മോളെ. അതിന് കഞ്ഞി കൊടുത്താ മോളെ. വെള്ളിയാഴ്ച നീ ഇത് വാങ്ങിയില്ലെങ്കിൽ ദൈവം എന്നെ കൊല്ലും. തുടങ്ങി നിന്റെ കളി. ഞാൻ തിരളിക്കാം. നീ വെക്ക്, ഞാൻ അടിക്കാം. മതിയോ? നേരത്തേക്ക് വെള്ളിയാഴ്ച കിട്ടിയല്ലോ. അച്ഛൻ വീട്ടിലുണ്ട്. ആ നമുക്ക് പോ. അച്ഛൻ പുറത്ത് പോയിരിക്ക. എപ്പോഴാ വരിക? ഒന്നും അറിയില്ല. കാത്തു നിന്നിട്ട് കാര്യമുണ്ടോ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞോളാം. അത് ശരിയാവില്ല, ഞാൻ പറഞ്ഞോളാം. വരുമ്പോ ഞാൻ വന്നിരുന്നു പറഞ്ഞിരുന്നു. ഞാനില്ലാത്തപ്പോ ആരാണ് എന്റെ വീട്ടുമുറ്റത്ത് വന്ന് നിൽക്കുന്നത് നോക്കുകയായിരുന്നു. ഞാൻ എന്റെ മോളെ ഒന്നുപോലെയാ നോക്കുന്നത്.
നമുക്ക് പോലും അറിയില്ല. കുഞ്ഞിരാമ, ഈ കാലം വല്ലാത്തതാ. ഒരുത്തരെയും വിശ്വസിക്കുന്നില്ല. ആ, ഞാൻ ഒരു പുതിയ പാറ കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ആ, പുളിയും കൂടെ നാരായണന്റെ അടുത്ത് കൊടുത്തേക്കാം. ആ, അതിന്റെ അച്ചാറിപ്പോ എങ്ങനെ ഇപ്പൊ തിരിക്കട്ടെ. ഓ മോളെ, അച്ഛൻ്റെ അടുത്ത് പൈസ കൊടുത്തിട്ടുണ്ട്, ഷാപ്പ് പറഞ്ഞേക്കണ്ട. എന്നാ വരട്ടെ. ആ ആ, നിനക്കറിയാവോ ചാത്ത, ഈ നാടായ നാട് മുഴുവൻ എന്റെ തന്തയുടെ 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 വകയായിരുന്നു. അത് ആരായിരുന്നു അറിയോ? രാജാവായിരുന്നു. ആ അന്തോണി, ഒരു സ്വല്പം കൂടി കാണിച്ചതാ. ആരായിരുന്നു രാജാവ്? അങ്ങേര് ചേട്ടപ്പം മക്കള് വീതം വെച്ചു. അത് പിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞൂടെ. ആ മക്കൾ ചേർത്തപ്പം അവരുടെ മക്കൾ വീതം വെച്ചു. ആ മക്കൾ ചേർത്തപ്പം അവരും വീതം വെച്ചു. അവസാനം എനിക്കൊന്നുമില്ലാണ്ടായി. എന്നാലും ഞാൻ രാജാവല്ലാണ്ടാവോ? അമ്മേ, ഒരു കുട്ടിയുടെ വേലു ഇപ്പൊ ഇങ്ങോട്ട് പോന്നോ. കൈ കാശ് കിട്ടിയ പിന്നെ കള്ളു കയറ്റ ഉറക്കം വരില്ല അല്ലേ? എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഏത് പട്ടിക്കാരാ ഞാൻ കുറുപ്പ്? ഞാൻ ആരാണെന്നറിയാവോ? രാജാവാ, രാജാവ്. വേലേശനെ, ഞാനാ കുഞ്ഞിരാമൻ. ആകാശം കൊള്ളാത്തവനെ, നിന്നെയൊക്കെ വിചാരം വേലുവിന് വയസ്സായി പോയതാ. പക്ഷെ നിന്നെയൊക്കെ തലാനി, ഈ വേലു ഒറ്റയ്ക്ക് മതിയണ. വേലു കുടിച്ച വയറ്റിക്കിടക്കണം. അല്ലേലോ, കുഞ്ഞിരാമന്റെ സ്വഭാവം ആ ചീത്തയാ. നീ എന്നെ എന്നാ കഴിഞ്ഞു? തല്ലിച്ചു തോട്ടിലെറിയും. ആ എങ്കിലും ഒന്ന് കണ്ടിട്ടുള്ളല്ലോ. അവിടെ അടങ്ങിയിരുത്തണം. ഇതാ, എന്നാലും എന്നോട് ഇങ്ങനെ ചെയ്യാവോടാ? ഇവിടെ നമ്മളൊന്നും മറ്റൊന്നല്ലല്ലോടാ. എന്റെ പൊന്നു കുഞ്ഞിരാമ, എനിക്കൊരു ആഗ്രഹമുള്ളത് മരിക്കുന്നതിന് മുമ്പ് നിന്റെ കൈകൊണ്ട് ഒരു കുപ്പി കള്ള് മേടിച്ചു കുടിച്ച് മരിക്കണം. ഇല്ല കുഞ്ഞിരാമ, നീ അല്ലേ ഒരു കുപ്പി കള്ള് പറയടാ. അന്തോണേ, രണ്ടു കുപ്പികൾ. നീ എന്റെ പൊന്നു മോനല്ലേ? കൈക്ക് വെച്ച എനിക്ക് ഇറങ്ങുന്നില്ല മോളെ. ഞാൻ എന്റെ അമ്മയെ കുറിച്ച് ഓർക്കായിരുന്നു മോളെ. ഒരു ദിവസമെങ്കിലും എന്നെ തല്ലി കൊള്ളാതെ അവള് തങ്ങി കുടിച്ചിട്ടില്ല. അവള് ചത്തുപോയി. എന്റെ മോക്കാ ഗതി ഉണ്ടാകരുത്. എത്രയും വേഗം ആർക്കെങ്കിലും എന്റെ മോളെ എനിക്കൊന്ന് കെട്ടിച്ചു കൊടുക്കും, എങ്കിലേ എനിക്ക് സമാധാനമാവും. അവനുണ്ടോ? അവൻ കഴിച്ചു. ഇതുകൂടി അവൻ കൊടുത്തേ. നാളെ അവൻ വലിയൊരു പണിക്കാരനാവും. വഴിയിൽ നിന്ന് കിട്ടിയതാണെങ്കിലും ഞാൻ എങ്ങനെയല്ല അവനെ വളർത്തിയത്. സ്വന്തം അവനെ പോലെയാ. ബോള് പോയി ചോറുണ്ട്. ഇതാ അവൻ കൊടുത്തേക്കോ. ഒരു കാര്യമില്ലാന്ന്, വൈകുന്നേരം വരെ വിറ്റ 10 പൈസ ലാഭം കിട്ടും. വെയിലുണ്ടെങ്കിൽ ലാഭം. ഞമ്മള് പുരയിൽ ഇറങ്ങിയാൽ ഓൾ ഉടനെ ആരുന്ന് വയ്ക്കാനോ. അതുപോലെ ഞമ്മള് മടങ്ങി വരുമ്പോ ഓള് മടങ്ങി വരിച്ചു. അന്റെ അടുത്ത് പുകലുണ്ടോ? ഞാൻ അതൊക്കെ അറിഞ്ഞു. എനിക്കറിയാം, കല്യാണം ഉറപ്പിക്കാൻ വന്നിരിക്കില്ലേ കൊച്ചു കല്യാണം. ഒപ്പിയ കല്യാണം എനിക്കറിയില്ല. നിനക്കറിയില്ല അല്ലേ നായര്? കടുപ്പത്തിന് മധുരം കുട്ടി ഒരു ചായ. ചായയില്ല, അങ്ങനെ ചക്കാത്തിന് ചായ കുടിച്ച് പള്ള പെരുപ്പിക്കണ്ട. നായര് അറിഞ്ഞില്ലേ കൂട്ടിയിട്ടുന്ന സിനിമാ കോട്ടയെ തുറന്നു. ഞാനൊരു പണിയൊപ്പിച്ചിട്ടാ വന്നിരിക്കുന്നു. തിരിച്ചു വരുന്നു നായരുടെ കാശ് ഇങ്ങനെ മേശപ്പുറത്തിരിക്കുന്നുണ്ടാവും. പുതിയ സിനിമാ കോട്ടയെ തുറന്ന ഓ നന്നായി.
അതിലൊരുത്തണ്ടല്ല ഇച്ചിരി തലയായിട്ട് പേരെന്തായാലും ആ രാവണൻ ഊനം കൊണ്ട് വരലും ഒരു ചവിട്ടും ഒരു കുത്തും ഇത് നാളെ നമ്മളെ പള്ളയം ഒന്ന് കാലി പോയിട്ട ഓന്റെ കയ്യിൽ എന്ത് വന്നുണ്ടല്ലേ ഒരു വെറും കൊല്ലിയല്ലേ ഗത ഇത് ഗത ഗത ആയൊരു ഊന ഇട്ടില്ല തലയാണ് പത്ത് ആ ഈ പണി ചെയ്യുന്നതിപ്പോ ഏതാ ചങ്ങാതിരി മുടിവെട്ടായിരുന്നു നല്ലത് ഒറ്റയടിക്ക് 50 രൂപ കിട്ടും ജാനർത്തി എന്തുവാടാ പുതിയ സിനിമയുടെ നോട്ടീസ് വരുന്നുണ്ട് ചണ്ടി മേലെ ഒക്കെ ആയിട്ടായിരുന്നെ നമുക്ക് പോവാം നല്ല സിനിമയായിരിക്കും എനിക്ക് പോകുന്നുണ്ട് അച്ഛനോട് ചോദിച്ചു നോക്കാം വെറുതെ എന്തിനാ തല്ലുകൊള്ളാനും ഞങ്ങളുടെ വയറ്റു പോയപ്പല്ലേ സാറേ പെട്ടെന്ന് നമ്മൾ നിർത്തിയാലോ അതിനാ പാടത്ത് പോയി കൊട്ടാൻ പറഞ്ഞു നിനക്കൊക്കെ വേറെ പുഴപ്പറയില്ലടാ നിന്റെ പേരെന്തു പറ എല്ലാരും വിളിക്കുന്ന അപ്പൂന്ന വരട്ടെ അന്തിയോളം കൂകി വിളിച്ച് കൊട്ടു നടന്നിട്ട് 5 രൂപ്യ എനിക്ക് വേണ്ട നിന്റെ കൈ തന്നെ ടിക്കറ്റ് ചെണ്ടയുടെ വാടാരി കൊടുക്കും ഇപ്പഴേ തരം നോക്കൂ പൈസ ഇല്ലെങ്കിൽ നിന്റെ പണിയും വേണ്ട പുല്ലും വേണ്ട ഞാൻ കാണിച്ചു തരാം അവന്മാര് മഹാകള്ളന്മാരാ എന്നെ കൊണ്ട് ചെണ്ട കൊട്ടിച്ചിട്ട് അവന്മാര് ചില്ലി കാശ് പോലും തന്നില്ല നിനക്ക് ആ പഴയ ജോലി നോക്കി നടന്നപ്പോരായിരുന്നോടെ ഇല്ല ഈ പണിയെടുത്ത കാശ് വാങ്ങിക്കാൻ പഠിക്കണം എന്റെ പൊന്ന ആശാനെ ദൈവീത് എന്തെങ്കിലും പണി ഒപ്പിച്ചേർ അമ്മേ നിനക്ക് അന്നില്ലേ അവിടെ ഇല്ല പുറത്തുപോയിരിക്കാം പുതിയ വെള്ളം വന്നിട്ടുണ്ടോ നടക്കല്ലേ മതിയായി പെങ്ങളെ മതിയായി നടക്ക്
ഞാൻ പറഞ്ഞ തുകയ്ക്കാണെങ്കിൽ ഇപ്പൊ തന്നെ അച്ചാറും വാങ്ങിച്ചു. അതിന് മേലെ എനിക്ക് തരാൻ പറ്റില്ല കുഞ്ഞിരാമ. ആ അത്രയും പാറ പൊട്ടിക്കുന്നതിന് എത്ര തമിഴ് വെച്ച് കാണുമെന്ന കുഞ്ഞിരാമന്റെ കണക്ക്? വെച്ച് കാണും. അത് നമ്മളാണെങ്കിൽ അവര് പത്തോ പതിനാറെണ്ണോ വയ്ക്കും. ആ എന്തിനാ അധികം പറയുന്നത്? പിന്നെ ഒരു കാര്യം തോമാച്ച, പണി കഴിയുമ്പോ എന്തെങ്കിലും ഒന്ന് കൂട്ടിത്തരണം. എത്ര ദിവസമാവും? പണി തുടങ്ങട്ടെ, കാര്യം തീർക്ക. ആ ഓടെ നേരാണ്. എന്താ വേണ്ടത്? ഒരു ചായ ഇട്. ചായ വായിച്ചു നോക്കടാ. കല്യാണി കുളിക്കാൻ വരുന്നില്ലേ? ഇല്ല, എനിക്കിത്ര ജോലിയുണ്ട്. എന്റെ പേര് അപ്പു എന്നാണ്. എല്ലാ ആഴ്ച അവിടെ സിനിമ നോട്ടീസ് ഒട്ടിക്കാറുണ്ട്. എന്താ പേര്? വില കുറച്ച് കിട്ടിയപ്പോ വാങ്ങിച്ചു. ഒരു ദിവസം എങ്കിലും കൂട്ടാവല്ലോ. ഈ ആ കത്തി എടുത്തു. ചേച്ചി, അച്ഛന് ഇന്നലെ സന്തോഷമുള്ള ദിവസം. ഞാൻ ഇന്ന് കാശ് മേടിക്കും സിനിമയ്ക്ക്. അല്ല, ജാക്കറ്റ് എടുക്ക്. വേഗം കൊണ്ടുവാടി. വരട്ടോ, കറി വയ്ക്കോ. അച്ഛന് വരട്ടെ, പിന്നെ ഇഷ്ടം. അവിടെ ലാവത്തോണ്ട് വയ്ക്ക്. ഞാനൊരു എൻട്രി എടുത്തിട്ടേ അച്ഛാ. എന്തിനാ? ഒരു ജാക്കറ്റ് എടുക്കാനാ. അത് കറി വാങ്ങിക്കാനുള്ള കാശാ. ജാക്കറ്റ് ഒക്കെ പിന്നെ വാങ്ങിക്കാം. അതാവത്തോണ്ട് വയ്ക്ക്. എന്തിനാ വെറുതെ അതൊന്നും പറയുന്നത്? എനിക്ക് ഭാര്യയും ബന്ധുവൊന്നും ഇല്ലാത്തവനാ. ഇഷ്ടമുള്ളപ്പോ വരും, ഉള്ളത് തരും. എത്ര നേരം ഇവിടെ പോയിട്ട്? അങ്ങോട്ട് കൊടു. വെച്ച് എനിക്ക് വേണ്ട. ചെറുക്കിന് ഞാൻ ഇവിടെ വരുന്ന ഇഷ്ടമില്ലാന്ന് തോന്നുന്നു. ആദ്യം കണ്ടപ്പോ എനിക്ക് നിന്നെ മനസ്സിലായത് പോലുമില്ല. നിന്റെ അച്ഛനും ഞാനും എത്ര കാലം കഴിഞ്ഞതാ. ഒരേ പാത്രത്തും ചോറുണ്ട് എത്ര കാലം ജീവിച്ചതാ. അന്ന് നീ ചെറിയ ചെക്കനായിരുന്നു. അച്ഛനെപ്പോഴും പറയാറുണ്ട്. അച്ഛന് വാഹത്തിന്റെ അസുഖം എങ്ങനെയുണ്ട്? ഇപ്പോഴും കഷായം കുടിച്ചോണ്ടിരിക്കുക. ഏ,
അപ്പോൾ ആരെല്ലാരെ പണിയാ? എല്ലാം ഇപ്പൊ ഞാനാ നോക്കുന്നത്. അത് നന്നായി. അച്ഛനെ പോലെ നീ ഒരു നല്ല പണിക്കാരനായി വാ. മോളെ ജാനു ഇച്ചടം വന്നേ. അയ്യപ്പനിരിക്കേ. ഒരു കുടുംബം നോക്കാനുള്ള പ്രാപ്തി അവക്കുണ്ട്. കാണാനും മോശമില്ല. എന്റെ വേ എന്താ അച്ഛാ? കുറച്ച് കടുങ്കാപ്പി കൊണ്ടു. പഞ്ചാരില്ല. അയ്യോണം കാണുമോ? കൊണ്ടുവാ. ഇതാ എന്റെ മോള്. നിന്റെ അച്ഛനും ഞാനും കൂടി അന്നൊരു വാക്ക് പറഞ്ഞ് ഉറപ്പിച്ചിരുന്നു, നിന്നെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാവുന്നു. കഴിഞ്ഞോളൂല്ലേടി. അവിടെയുള്ളൂ. കുഞ്ഞിരാമൻ എന്നെ ഒന്ന് സഹായിക്കണം. ഒരു സമയം ഒരു 500 രൂപ ഉണ്ടാക്കി തരേണ്ടി വരും. എന്താ ഇത്ര പെട്ടെന്ന് അത്യാവശ്യം? ചെറിയ മോളുടെ കല്യാണം ഉടനെ ഉണ്ടായി. അതൊരു നല്ല കാര്യമാ. പക്ഷേ ഇത്രയും പണം എവിടെ നിന്നുണ്ടാക്കും? പണിയും വരവുള്ള കാലമല്ലേ ഇത്. ആ തോമാച്ചനോട് മറ്റോ ഒന്ന് ചോദിച്ചാൽ പുഴയുടെ വിറ്റിട്ടാണെങ്കിൽ ഞാൻ ഉടനെ മടക്കി കൂടുക. ശ്രമിക്കാം. മതി, തരാവുന്നൊരു വാക്ക് പറയണമെങ്കിലും നിനക്ക് തോന്നിയല്ലോ. ഇന്ന് വരെ ആരോടും ഒരു സഹായം ചോദിച്ചിട്ടുള്ളവനല്ല ഈ വേലു. ഇവളെയെങ്കിലും എനിക്കൊരു നല്ല ചെറുക്കൻ്റെ പിടിച്ച് ഏൽപ്പിക്കാം. എന്നാ ഞാൻ വരട്ടെ. എന്താടാ എലി പുന്നല്ലോണ്ട് മരിച്ചിരിക്കണേ? ഫസ്റ്റ് പ്ലാൻ താറപട്ടിക്ക് നാളല്ലേ, എന്നിട്ടാണോ ഈ പാവത്തിന്? ഇതൊക്കെ വെറും പുല്ല്. ഇതാണ് ശരിയായ വഴി. ഓ എടാ, എന്തോ ചിലതൊക്കെ കൊത്തിയെടുക്കണമെങ്കിലേ ഓ കൊക്ക് മാത്രം പോരാ, കൂർമയുള്ള ബുദ്ധിയും വേണം. തുടക്കം കൊള്ളാം. നീ എന്റെ കൂടെ നിന്നാൽ ഏറ്റു. ഞാൻ സമ്മതിച്ചു. ആ എന്നാ വാ. ഓ ഇഷ്ടമില്ലേ? പിന്നെ അച്ഛനറിഞ്ഞാൽ? ഒന്നും പേടിക്കണ്ട, ഞാനില്ലേ. ഇതും ഞാനും വേണ്ടി കൊണ്ടുവന്നത. അയ്യോ എനിക്ക് വേണ്ട. ഞാനൊന്നും വിശ്വാസമില്ലേ? ഞാൻ പോവാ. നിൽക്കൂ. ും വേണം
ശലഭമിതാ ഹൃദയമിതാ പകരും പകരും നൈവേദ്യം പിച്ചകത്തിൽ മുത്താരം ചൂടുന്നു ചിത്താമ്പൽ പൊയ്കയിൽ നീരാടും തെന്നേ കളിപ്പറയാ പരിവളകൾ കൊതിക്കുമിളം കൈയിൽ കളിപ്പറയാ പരിവളകൾ കൊതിക്കുമിളം കൈയിൽ ചെറുവിരലോ നഖമുനയോ ചുണ്ടത്ത് ചുവയൂട്ടും പവിയണിളം കവിളിനയിൽ പഴമുതിരും പ്രായം പവിഴമിളം കവിളിനയിൽ പഴമുതിരും പ്രായം പുടവതരാ തിലകമിടാൻ മനസ്സു നിറയു പൂക്കാലം പിച്ചകത്തൂങ്കാത്തിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണി ഒരു കുടം കുളിരുതാൻ പരിമളം കഴുകിവാൻ നനയുമീ യൗവനം മധുരമോ ലഹരിയോ പിച്ചകത്തൂങ്കാത്തിൽ മുത്താരം ചൂടുന്ന ചിറ്റാമ്പൽ പൊയ്കയിൽ നീരാടും പെണ്ണേ ഞാൻ കരയാനേ പഠിച്ചിട്ടുള്ളൂ. അത് ശരി, എന്നാ നിന്നെ ഞാൻ ചിരിപ്പിക്കും. ഞാനത് കാണാൻ തുടങ്ങിയത് എത്ര നാളെന്നറിയാം. ഇപ്പൊ കളിക്കണ കളി നമ്മുടെ കഷ്ടല്ലേ, നിങ്ങൾ കണ്ടില്ലേ? അതല്ല സിനിമാ കളി. ഓ അങ്ങനെ നമ്മുടെ കണ്ടു നോക്കണം. ഓ ഇങ്ങനെ നിന്റെ പേരെന്തുവാ? പഴയ പേര് തന്നെ വരട്ടെ. നിങ്ങൾ പറഞ്ഞത് അവന് പിടിക്കില്ല. അല്ലേടാ പോ. ജാനിന് നമ്മുടെ വീട്ടിലേക്ക് വരാനുള്ള വഴി അറിയല്ലേ? കല്യാണ പെണ്ണി കാണുന്നതിന്റെ വീട് അന്വേഷിച്ചു വരുമെന്നേ. ഇന്നെന്താ അത്ര സന്തോഷം? എന്താണ്ട് ചുണ്ടും കൂടും ചോന്നിരിക്കണേ. ഇതെന്താത്? ആ സിനിമ കയ്യക്കാരൻ്റെ അടുത്ത് കൊടുത്ത് എനിക്കൊരു ജാക്കറ്റ് തന്നിച്ചു തരൂ. അത്രയ്ക്കായില്ലേ, ഇത് വേലൂപ്പരായി കൊടുത്ത് നിങ്ങളുടെ പുന്നാരമോള് ജാനു സിനിമാക്കാരൻ്റെ അപ്പൂൻ്റെ കൂടെ സ്നേഹമാണെന്നും ആ കള്ളസ്നേഹത്തിന്റെ പേരില് ജാക്കറ്റും വളകളും സോപ്പും ചീപ്പും പൗഡറും എല്ലാം കൊടുക്കാൻ തുടങ്ങിയിട്ടുണ്ടെന്നും ഞാൻ പറയാൻ പോവാ. അത്രയുണ്ടോ? ഇനി വല്ല ഉണ്ടോ? അല്ല ഇതാര്? ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് കയറി വാ. എന്റെ കല്യാണം ഉറപ്പിച്ചത് കേട്ടല്ലേ.
ശരിയാണ്. നിങ്ങൾക്ക് വേറൊന്നും പറയുന്നില്ലേ? അന്റെ കല്യാണം ഉടനെ നടത്തണം. വീട് മമ്മുക്ക. അതും പോയി അതും പോയി. ശരിക്കും ആ പൂവിന്റെ കഴുത്തെടുത്തല്ലോ വലിയ മിടുക്കൻ. നീ മനസ്സിലാക്കിയല്ലോ, അത് മതി. ഈ പൂവിന്റെ പേരറിയോ നിനക്ക്? ജാനു. അപ്പൊ എന്റെ കഴുത്ത് ഒരുപോലെ കല്ലുകൊണ്ട് എറിഞ്ഞു പൊട്ടിക്കല്ലേ? നിന്റെ കഴുത്ത് കല്ലുകൊണ്ടല്ല, സ്വർണം കൊണ്ട്. വേണ്ടവണ്ണം പിള്ളേർക്ക് ചന്തി ആവശ്യമാ. അവൻ വലുതാമ്പൾ എവിടെയെങ്കിലും ഇരിക്കണം തോന്നിയാൽ എവിടെ ഇരിക്കാ, ഒരു ചന്തി കടം കിട്ടും. എൺപത്തഞ്ച് രൂപ. ആ അല്ല, 85 പൈസ. ആ തന്റെ 100 രൂപ. 60 പൈസയില്ല, ബാക്കി പിന്നെ തരാം. ആഹാ, തിന്നുമ്പോ കണക്കറിയില്ലല്ലേ, കയ്യിൽ കാശില്ലാതെ തിന്നാൻ വരിക. ആ മേൽമുണ്ടോട് അഴിച്ചു വെച്ചിട്ട് പോ. 25 പൈസ അല്ലേ ഉള്ളു, ഞാൻ തരാം. പാവം, താനാ പെണ്ണിന്റെ മുണ്ടൊന്നും അഴിച്ചു വാങ്ങിക്കണ്ട. ഓ കൊച്ചി കള്ളാ, നിനക്ക് എന്തോ എന്റെ കുറവാ. പൊന്നു മോനെ, കളി വിളഞ്ഞത്തിലിരിക്കുന്നു. ജാനുവിനെ കാണാൻ വരെയായിരുന്നു. എനിക്ക് മനസ്സിലായി. എന്തായാലും ജാനുവിൻ സിനിമയ്ക്ക് വരണം, ഞാനവിടെ കാത്തിരിക്കും. മിണ്ടാതിരുന്നാൽ സമ്മതിച്ചു നിർത്താല്ലേ? എനിക്ക് വരാൻ പറ്റില്ല. ജാനു, എന്തൊക്കെയും പറയണമെന്നുണ്ടായിരുന്നു, നിന്നെ കണ്ടപ്പോൾ ഒക്കെ മറന്നു. മരണോട്ടോ. ആലോടെ പോണേ, ഒന്ന് വാങ്ങുന്നു പറയടി പെണ്ണെ. കാണിത്തള്ളിയുടെ കൂടെ. ആ ഓക്കെ, ഞാനും പോട്ടെ. ഒഴിച്ചു പോടുന്നു, എല്ലാവരും കൂടെ പോയാൽ ഇവിടെ ആരാ? നിനക്ക് ഇനിയൊരു ദിവസം പോ. കള്ളം തടിയാകും മല്ലനായി മാറിയിടും. എല്ലാരും ബിസ്മില്ലാ ചൊല്ലിക്കൂടി, നിങ്ങൾ എല്ലാരും ബിസ്മില്ലാ ചൊല്ലിക്കൂടി. റസൂല് സലാമത്താക്കും ഉമ്മാന്റെ ബൂന്ത നെയ് സൂപ്പ് ചെന്നാൽ, ഉമ്മാന്റെ ബൂന്ത നെയ് സൂപ്പ് ചെന്നാൽ. കള്ളടിച്ചാൽ കടലുള്ളതും പോകും, അങ്ങനെ എന്നാണ് ഹക്കാണിത്. കള്ളടിച്ചാൽ കടലുള്ളതും പോകും, അങ്ങനെ എന്നാണ് ഹക്കാണിത്. ഒരു കടിലെന്നാവൻ ഉമ്മാന്റെ ഉണ്ടെന്നെ കൂടി, നിങ്ങൾ എല്ലാരും വിട്ടില്ലാതൊല്ലിക്കൂടി. ഉമ്മാന്റെ ബൂന്ത നെയ് സൂപ്പ് ചെന്നാൽ, എന്തുമ്മാന്റെ ബൂന്ത നെയ് സൂപ്പ് ചെന്നാൽ.
നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, നാളികേരത്തിന്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നോമ്പും നോത്തെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, നോമ്പും നോത്തെന്നെ കാത്തിരിക്കും വാഴക്കൂമ്പു പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്കാറ്റുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളി കണ്ണുള്ള പെണ്ണുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രി, വലിയ പെരുന്നാള് വന്നപ്പോൾ അന്നൊരു വെള്ളി നിലാവുള്ള രാത്രി, കല്ലുവെട്ടാങ്കുഴിക്കക്കരെ വെച്ചെന്നോടുള്ളു തുറന്നതിൻ ശേഷമേ, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. നീറുന്ന കണ്ണുമായി നിന്നെക്കി നാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും, നീറുന്ന കണ്ണുമായി നിന്നെക്കി നാ കണ്ട് ദൂരത്ത് വാഴുന്നു ഞാനെന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടുന്നു മുറ്റത്ത് നീയിന്നും, ഓരോരോ തീവണ്ടി ഓടിയെത്തുമ്പോഴും ഓടും. നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, അതിൽ നാരായണ കിളിക്കൂട് പോലുള്ളൊരു നാലുകാലോലപ്പുരയുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. സമയം കിട്ടി വരാം. വന്നു നന്നായിരുന്നു, കുറച്ച് പണം വേണമായിരുന്നു, വാടക കൊടുത്തില്ല. നോക്കട്ടെ. എല്ലാം കിഷ്ടം തന്നെ നോക്കി ഇങ്ങനെ അങ്ങ് ചെയ്യുക. ഒരു നല്ല നാള് കുറിച്ച് വേണ്ടപ്പെട്ട ആൾക്കാരെ മാത്രം കൂട്ടി ഒരു ചെറിയ അമ്പലത്തിൽ വെച്ച് അങ്ങ് നടത്തുക. ഇനി എന്റെ മൂക്ക് രണ്ടു വീടാ, അവിടെ മൂക്ക് ഒരു കുറവുണ്ടാവില്ല കേട്ടോ. അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ. ഓ വരൂ. ദിവസം തീർച്ചയാക്കിയോ? എല്ലാം കഴിഞ്ഞു. ഈ കല്യാണം നടക്കില്ല, നമ്മുടെ അച്ഛനെ കാണാൻ പോവാ. എന്നിട്ട് നീ എന്താണെന്ന് പറയും? എന്നിട്ട് ഞാൻ ഇങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും. എന്താ ഇനി വരില്ലേ? എനിക്കിഷ്ടാണ്, പക്ഷേ അച്ഛനെ അയക്കില്ല. ഞാനും ചോദിച്ചു നോക്കട്ടെ.
അപ്പോ അച്ഛനോട് ചോദിക്കരുത്. ഞാൻ ചോദിക്കും. ഞാൻ പറയുന്നത് കേൾക്കൂ. എവിടുന്നാ മോളെ പുതിയ ജാക്കറ്റ്? അത് സൈനിക തന്നതാ. പിന്നെ എന്തിനാ നീ ഒളിച്ചു വെച്ചത്? ആ തോർത്തിങ്ങട്. എന്റെ മോക്ക് സൈനിക ഒരു ജാക്കറ്റ് കൊടുത്തു എന്ന് പറഞ്ഞു. അത് ശരിയാണോ എന്നറിയാനാ വന്നെ. ജാക്കറ്റ് എന്റെ മോള്? സൈനിക ഈ ജാനുവിന് ഒരു ജാക്കറ്റ് കൊടുത്തീനെ, അതറിയാനാ വീനൂപ്പിന് വന്നത്. ഉള്ളത് പറ മോളെ, ഉള്ളത് പറഞ്ഞോളി. എന്റെ കയ്യില് ഒരു പുതിയ തുണി ഉണ്ടായിരുന്നു. എന്റെ കയ്യിൽ? എന്റെ കയ്യിൽ ഉള്ള പുതിയ തുണി അല്ല, ജാനു ഒരു പുതിയ തുണി തന്ന്. തുണിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ട് ഞാൻ തുണിച്ചു കൊടുത്തതാ. അവക്കത് ആര് കൊടുത്താന്ന് സൈനികയ്ക്ക് അറിയോ? കാശ് ചേർത്ത് വെച്ച് വാങ്ങിച്ചതാന്ന് പറഞ്ഞു. അത് ശരി. അപ്പളേ അയിനി തല്ലിയും കുറ്റിയൊന്നും വേണ്ട, ഒക്കെ പോട്ടെ. എന്തിനാണ്ട് ഇമാതിരി കളിയും തിരിയൊക്കെ? അതിന് ആരെങ്കിലും ജോലിയുണ്ടോ? അറിയില്ല പാപ്പ. ജാനുവോ വടി ഇവിടെ വരാൻ. ജപ്പിച്ചു പോകരുത്, ജപ്പിച്ചു പോകരുത്. നിന്റെ ചേച്ചി തോന്നിയാസം കാണിച്ചു, അടിച്ചു പുറത്താക്കി. നീ തോന്നിയാസം കാണിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. നിന്റെ തന്റെ ഒരു പട്ടിയാണെന്ന് വിചാരിച്ചോടി. ഇനി നിന്നെ പറ്റി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ എന്താടോ ഇത്? ഇവനെന്താടാ പറ്റിയത്? കടത്തിന് കള്ളും കുടിക്കും, ഇപ്പൊ ചട്ടിയും പൊട്ടിക്കാൻ തുടങ്ങിയ. കഷ്ടപ്പെട്ട ഞാനിതൊക്കെ ഉണ്ടാക്കുന്നത്. എനിക്ക് ആരോടെ ഇത്ര കരുവ്? നിന്റെ തന്തയോട് വേലി കരയുന്നത്. നിന്റെ കള്ളു കുടിച്ചിട്ടല്ല, ആരും പേടിച്ചിട്ടുമല്ല, എന്റെ ചങ്ക് പൊട്ടിയിട്ടാണ് ഞാൻ കരയുന്നത്. ഞാൻ കരയൂടാ, തള്ള വെച്ച പിന്നെ ഈ തോളത്തിട്ടാണ് ഞാൻ അവളെ വളർത്തിയത്. ഒരു ഉറുമ്പ് കഴിക്കാൻ പോലും ഞാൻ സമ്മതിച്ചിട്ടില്ല. മൂത്ത മകൾ എന്നോട് സ്നേഹമില്ലാതെ ഇറങ്ങിപ്പോയിട്ടും ഞാൻ കരഞ്ഞില്ലടാ. എനിക്ക് ആകെയുള്ള ഒരു മോളാ, അവൾക്ക് എന്നോട് സ്നേഹമില്ലാതെ ഞാൻ കരയൂടാ, ഞാൻ കരയും. ആരാ എന്നോട് ചോദിക്കാറുള്ളത്? ജാനുവിന് എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവല്ലേ? എന്റെ അച്ഛന്റെ സ്വഭാവം എനിക്കറിഞ്ഞൂടെ. കൊല്ലാനും മെഡിക്കൽ എന്റെ ചേച്ചിനെ തന്നെ ഞാൻ എത്ര കണ്ടിട്ടുണ്ട്. അപ്പനോട് ജാനുവിന്റെ അച്ഛനെ കണ്ട് കാര്യം വരാൻ പറഞ്ഞൂടെ? എന്നെ പിന്നെ കഴിഞ്ഞു. എന്നും വേണ്ട സിനിമ പറഞ്ഞു വരട്ടെ. കല്യാണം കഴിഞ്ഞ സൈനിക പോവുമല്ലേ? ബാപ്പാനെ കാണാൻ വരുമ്പം ജാനുവിനെ ഞാൻ ഒന്ന് കാണും. അപ്പൊ ഞാൻ ഇവിടെ ഉണ്ടാവില്ല. ജാനു എനിക്കിതുകൊണ്ടൊരു ഗുണം കിട്ടി, മരിക്കാനുള്ള ഭയം മാറി. ഒന്നും തീർച്ചയാക്കി, നമുക്ക് തനിച്ചു പോകണം. അതുണ്ടാവോ? ആ
എനിക്ക് വാടക കിട്ടാതെ പറ്റില്ല, അല്ലെങ്കിൽ സ്ഥലം ഒഴിഞ്ഞു തരണം. രണ്ടു ദിവസം കൂടി അവധി തരണം. ആ കാര്യം പറഞ്ഞാലൊന്നും പറ്റില്ല, നാളെ തന്നെ ഒഴിഞ്ഞു തരണം. അപ്പൊ നിനക്കൊരു കത്ത് വന്നിരിക്കുന്നു, നിന്റെ അളിയനെ ആരോ കുത്തിക്കൊന്നിരിക്കുന്നു. ഭയപ്പെടാനൊന്നുമില്ല, രണ്ടു മൂന്ന് കൊല്ലമായിട്ട് നിന്റെ ചേച്ചിയുമായി യാതൊരു ബന്ധവുമില്ലല്ലോ. ഏതായാലും നിന്റെ ചേച്ചിയാകെ വിഷമിച്ചിരിക്കുകയായിരിക്കും, പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു അത്രേ. ഞാനൊന്ന് പോട്ടെ. ശരി, നീ ഇപ്പോൾ തന്നെ വയ്ക്കോ, വാ, ഞാൻ മാനേജറോട് പണം വാങ്ങിത്തരാം. എന്റെ അളിയൻ മരിച്ചു, എനിക്ക് അത്യാവശ്യമായി പോകണം. ചേച്ചിക്ക് വീട്ടിൽ വേറെ ആരുമില്ല, ഞാൻ ഉടനെ വരും. വിട്ടിട്ട് പോരുത്, എനിക്ക് പോകാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്നെ പറ്റി ഒരിക്കലും ഓർക്കരുതെന്ന് മാത്രം. ഞാനും ഒപ്പനോട് വരും. നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ? ഒരു തെറ്റുമില്ല. െ കൊണ്ടുപോയെന്ന് അറിഞ്ഞാൽ നിന്റെ അച്ഛൻ ബോധമുണ്ടാക്കും. പോയ മക്കളെ പറ്റി അച്ഛൻ അന്വേഷിക്കാറില്ല. രണ്ടുപേരും കൂടി എങ്ങോട്ടേക്കാണോ കെട്ടും പണ്ടൊക്കെ തൂക്കി ഒളിച്ചോടി പോവുകയായിരിക്കും അല്ലേ? അത് ശരിയല്ലല്ലോ. നാട്ടുകാരും അറിയാതെ ഒരു കുടുംബത്തൊന്നും കല്യാണം കഴിയാത്ത ഒരു പെണ്ണിനെ നിന്നെപ്പോലെ ഒരുത്തൻ കൂട്ടിക്കൊണ്ടുപോണത് ശരിയാണോ? വേലുവിന് അറിയോ എന്തെന്നാണ് ആച്ചൻ? വേലു അറിഞ്ഞ വിടൂ, വെട്ടി നുറുക്കി കഷ്ണമാക്കിയിട്ടുണ്ടാവില്ല. എന്നെ ബോധം തീർച്ചയാക്കി. ഓഹോ, അതിനു മുമ്പ് നിങ്ങളുടെ അച്ഛൻ്റെ അടുത്തും സമ്മതം വാങ്ങിച്ചിട്ട് വാ. നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയുന്നത്. എന്നിട്ട് എല്ലാം നാട്ടാചാരം പോലെ നടത്താം. ഇനി തിരിച്ചു പോകാൻ നിൽക്കില്ല. അത് ശരി. നാരായണ, എന്തോ പോയി വേലുവിനെ വിളിച്ചിട്ട്. ഓ, എന്നിട്ട് ഞാൻ പോകുന്നുള്ളൂ. അപ്പൊ പോയിക്കോളൂ, അതാ നല്ലത്. അത് വേണ്ട, എന്റെ അച്ഛൻ വരട്ടെ, ഞാൻ പറഞ്ഞോളാം. വേണ്ടപ്പോ, അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ സഹിച്ചോളാം. അപ്പൊ പോയിക്കോളൂ. ഞാൻ മനസ്സിനൊരു തീരുമാനം വേണം. അതുകൊണ്ടാ പറയുന്നത്, കുഴപ്പം നോക്കുന്ന ഇടവരുത്തരുത്. പോയിക്കോളൂ, പോയിക്കോളൂ. അപ്പൊ ഞാൻ ഉടനെ തിരിച്ചു വരും. നിന്റെ അച്ഛന്റെ സമയത്ത് കൂടി തന്നെ നിന്നെ ഞാൻ കൂട്ടിക്കൊണ്ടു പോകും. അപ്പൂനോട് പോകുന്നതിൽ എനിക്ക് വിരോധമില്ല. പക്ഷെ അതിനു മുമ്പ് അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. അപ്പോളും പറഞ്ഞില്ലേ പോരണ്ട 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 പോരണ്ട. കൈത
പൂക്കണകന്നെ പാടത്ത് കാറ്റുമൂളണ നേരത്ത് പൂരാൻ കുന്നിന്റെ പാലമോകില് കൂമൻ മൂളണ നേരത്ത് കൈത പൂക്കണ കന്നിപ്പാടത്ത് കാറ്റ് മൂളണ നേരത്ത് പൂരാൻ കുന്നിന്റെ പാലമോളില് കൂമൻ മൂളണ നേരത്ത് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട പോരണ്ട വേലക്കാവിലെ വേല കാണാൻ പോരജക്കന് കൂടി വന്ന് പോരജക്കന്റെ കൂടെ പോകാൻ നീതി പെണ്ണിനും കൂടി വന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 ൂതി കൊണ്ട് മുടി ചീകി വെച്ച് പെണ്ണ് പിന്നെ കാതില് കൈതോരെ തിരുകി വെച്ച് നല്ല മാല മാറിലടിഞ്ഞ് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന് തുള്ളിച്ചൊപ്പരം പെണ്ണ് നടന്ന് അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 ണ്ണിലെ തമ്പ്രാനും കണ്ട് തമ്പ്രാന്റെ ഉള്ളിൽ നിങ്ങളോട് ആളും കോളും കൂട്ടി വിളിച്ച് നീലി പെണ്ണിനെ കടോടും പോയി അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 അപ്പോഴും പറഞ്ഞില്ലേ പോരണ്ട 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 മോളെ അന്വേഷിച്ച് തുറന്നിരിക്കുകയല്ലേ എവിടെയായിരുന്നു പറഞ്ഞു ഒലേടി അസത്തെ പോട്ടെ ഒച്ച ഉണ്ടാക്കി എല്ലാം ഞാൻ പറയാം നിങ്ങൾ ഒച്ച ഉണ്ടാക്കി നാട്ടുകാരെ അറിയിച്ചാൽ നമുക്കെന്തായാലും മോശം എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അവന് നല്ല വാക്കിന് പറഞ്ഞു വെച്ചു കയറ്റിന് കൊള്ളേണ്ടത് തലക്കിനിടെ പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ആ ഏതായാലും ഇനി കത്ത് നദിയിൽ എണ്ണ ഒഴിക്കണ്ട ഇവൾക്ക് എന്നോട് തീ പോലെ ദേഷ്യമുണ്ടാവും കൊല്ലാൻ പോലും വിചാരിക്കുന്നുണ്ടാവും പെൺകുട്ടികളാവുമ്പോ കുറച്ച് അടുക്കവൾക്ക് കൂടി വളർത്തിക്കൊള്ളാം വരട്ടെ ആ പെണ്ണ് നടന്നതെല്ലാം വേദന തുറന്നു പറഞ്ഞതെല്ലാം സംഭവിക്കൂ നീ ഒരു മണ്ടന പെണ്ണുങ്ങൾ തെറ്റിയത് മറയ്ക്കാനല്ല ശ്രമിക്കൂ അതല്ല തന്ത ചവിട്ടാനെല്ലാം തുടങ്ങിയാൽ എല്ലാം തുറന്നു പറഞ്ഞാലോ ചെറിയ പെണ്ണൻ ജനിച്ച എന്തെങ്കിലും ഒഴിക്കും മരിക്കണം എനിക്കതൊക്കെ ഒരു പുല്ല ഈ കുഞ്ഞാമ ഇതൊക്കെ എത്ര കണ്ടാന്നറിയാമോ പിന്നെ ഇതൊക്കെ ഒരു ധൈര്യത്തിന്റെ പേര് ചെയ്യുന്നതല്ലേ ആ നീ ഒരു കുപ്പി അടിക്കുക ജാനു
ഇനി പഠിച്ച് പുറത്തിറങ്ങിയാൽ അന്ന് നിന്നെ കൊന്നുകളയും. പൊരുത്തം കേട്ടവളെ, പോവരുന്നി പോവോന്ന് ഇനി പോവോന്ന് ചോദിച്ചു പോവരുന്നി പോവരി പോകും. നിന്നെ ഇനി എന്റെ കൺമുമ്പിൽ കണ്ടുപോരുത്. വയ്ക്കും വയ്ക്കോളെ. മോളെ ആരുടെയും അടുത്തേക്ക് പോ, അതാ നല്ലത്. Thank you.
ഉള്ളത് കൊത്തിക്കളച്ച് ഉണ്ടാക്കി നമുക്ക് കഴിയാം. വാ, നിന്നെ നോക്കാൻ എന്നെ തന്നെക്കുണ്ടാവും. ഇപ്പൊ ഇത്രയും ഉണ്ടായല്ലോ, ഇനി അവിടെ നിന്നെ തല്ലിക്കൊണ്ട്. അല്ലോ എന്റെ പൊന്നു മോളുവാ, ധാരെ വന്നിട്ട് നോക്കേ. മോളെ കരയല്ലേ, നീ എങ്കിലും ചിരിക്കും മോളെ. കരയതെ, ഇങ്ങോട്ട് നോക്കി, ഇങ്ങോട്ട് നോക്കി. നീ എന്താണ് ഇങ്ങനെ ആലോചിക്കുന്നത്? നീ ഉഷ്ണദോഷത്തിന് മാറ്റിക്കൂടെ? ചേച്ചി എന്നെ വിളിച്ചു, ഞാനൊന്ന് പറഞ്ഞാൽ നീ ഒന്ന് പറയും, അങ്ങനെയാ പറ്റില്ല. നീയും നമ്മളെ കാണുന്ന ആ ചേട്ടന്റെ മോഹം കഴിഞ്ഞതൊക്കെ മറക്ക്. ഞാൻ എത്ര തവണ പറഞ്ഞതാ, നടക്കട്ടതേ നടക്കൂ. ആകാശം പൊട്ടി വീഴുന്ന കരുതി ആരും ഒലയ്ക്ക് മുട്ട് കൊടുക്കാറില്ല. എനിക്കൊന്നുമില്ല എടുത്തി, എന്നാലും ഒന്ന് കുളിച്ച് ചെറുപ്പക്കാരി പെൺകുട്ടികളെ പോലെ ഇത്തിരി സന്തോഷമായി നടക്ക്. അതൊക്കെ എന്തിനാ എടുത്തി? നിനക്ക് എന്താ ഇത്ര വലിയ ദുഃഖം എന്നോട് പറയും. അയാൾക്കും അറിഞ്ഞിരുന്ന എന്റെ കഷ്ടപ്പാടുകളൊക്കെ, നിന്നെപ്പോലെ വിഷമം അയാൾക്കും ഉണ്ടാകും. അപ്പോന്റെ വീട് എവിടെയെന്ന് അറിയാം നിനക്ക്? എനിക്കറിയില്ല. നാളെ നമുക്ക് അമ്പലത്തിൽ പോയി പായസം കഴിപ്പിക്കണം. ഞാൻ നേർന്നിട്ടുണ്ട് നിനക്ക് വേണ്ടി. മനോവേദന താങ്ങാനുള്ള ശക്തി ഇല്ലെങ്കിൽ ഒരു പെണ്ണിന് ജീവിക്കാനാവില്ല. ഇതേ വിചാരിച്ച് നീ മൂറിക്കൊണ്ടിരിക്കരുത് ജാനു. നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അത് നീ മനസ്സിലാക്കണം. നമുക്ക് ഈശ്വരനുണ്ട്, തെറ്റ് ചെയ്തത് ഇത് അനുഭവിക്കാതിരിക്കില്ല. എന്താ പെട്ടെന്ന് ഇങ്ങനെ വരാൻ? ഞാനിപ്പോ വരും നീ കരുതിയില്ലേ? ഏതായാലും നിന്റെ തന്തയ്ക്ക് തൃപ്തിയായല്ലോ. അവസാനം അയാൾക്ക് കഞ്ഞി കൊടുക്കാൻ ഒരാളുണ്ടാവില്ല. ഞാനിവിടെ ഇവിടെ എന്ത് നടന്നാലും ഞാൻ അറിയാതിരിക്കില്ല. നീ അവളെ വിളി. എന്തായിട്ട് നീ കുളിക്കാറൊന്നുമില്ലേ? എന്റെ ഒരു വേഷം നെല്ലേം തല്ലിയിറക്കുന്ന എനിക്കറിയായിരുന്നു. അവസാനം അത് തന്നെ നടന്നു. ഏതായാലും ഇനി നീ എവിടെയും പോണ്ട, ഇവിടെ തന്നെ നിന്നു കുളിക്കുന്നില്ലേ? മോളെവിടെ? ആ, നീ കുറച്ച് വെള്ളം വെക്ക്. എവിടേക്കാ? നിന്റെ അച്ഛനൊന്ന് കാണാൻ. എന്തിനാ? എന്തിനാന്നറിയില്ലേ, നിന്നെ ഇറക്കി വിട്ടു, ഞാൻ കൊണ്ടുവന്നു, ഈ പെണ്ണെ ഇറക്കി വിട്ടു. ഇപ്പൊ വഴിയിലായില്ലേ? ഇതെല്ലാം കണ്ടോട്ടെ, നോക്കി കേട്ടോ. ഞാനാലും കണ്ടിട്ട് വരാം.
അയ്യോ, വെറുതെ വഴക്കിന് പോണ്ട. വഴക്ക് കൂടാനല്ല, രണ്ട് കൊടുക്കാനാ. നിങ്ങൾ തമ്മിൽ വഴക്കും മക്കളും ഉണ്ടാക്കി ആർക്കാ മോശം? ഈ പെണ്ണേ പിന്നെ ഞാനത് ചെയ്യണം. അച്ഛനും മക്കളും മോശം. ിയിറക്കിയപ്പോ സമാധാനായല്ലേ? അവസാനം ഒരു തുള്ളി വെള്ളം തരാൻ ആരും ഉണ്ടാവില്ല. അച്ഛന്റെ മനസ്സെന്താ കല്ലാണോ? അവളെ ആരാ നോക്കാൻ? ഞാൻ നോക്കണോ? എന്താ ഒന്നും മിണ്ടാത്തത്? എന്റെ രണ്ടു മക്കളും ചത്തുപോയി. ഞാനാ കുഞ്ഞിരാമന്റെ സ്നേഹന. എന്നെ അറിയില്ലേ? കുഞ്ഞിരാമൻ നിന്നെ ഒന്ന് കാണാൻ പറഞ്ഞു. എന്തിനു? നിനക്ക് എന്തെങ്കിലും ഇതൊന്ന് സഹായിക്കാൻ പറഞ്ഞു. എനിക്കോ? അതെ, വലിയ സഹായായി. കുട്ടിയും ഞാനും കഞ്ഞിയുടെ വെള്ളം കുടിച്ചിട്ടില്ല. ധർമ്മം ചോദിച്ചാലും ആരും തരൂല. വലിയ ഉപകാരായി. അവനെ വിളിക്കണ്ട. വിളിച്ചാൽ എന്താ? അതൊക്കെ പറയണം. ചെത്താനെന്താ പറയണേ? എവിടെയെങ്കിലും വന്ന് പട്നയിൽ കിടന്നാൽ ഉപദ്രവിക്കാൻ നോക്കുന്നു. കള്ളം പറഞ്ഞൊന്ന് അവമാനിക്കാൻ നോക്കാണ്. ഞാൻ എന്താ വിചാരിച്ചെ? തെരുവിൽ കിടക്കുന്നോണ്ട് എന്തും ചെയ്യാന്ന് വിചാരിച്ചോ? ഇയാളോടൊന്ന് പോകാൻ പറയൂ. എവിടെങ്കിലും സ്വൈര്യമായിട്ട് കിടക്കാനും വിടില്ല. ആരുമല്ല. ഇവൾ എന്നോട് പണം ചോദിച്ചു. ഞാൻ തരികയെന്ന് പറഞ്ഞു. അതിന് ഒന്ന് പണിയാവുള്ളു. അല്ല, കള്ളമാണ്. അല്ലേ, എനിക്കറിയാമടാ. പോറാ. നാടകം നടക്കുന്നു. എടാ കഴുകേണ്ട പോലെ അടിച്ചു പോയാലെ പല്ല് ഞാൻ കുഴിക്കും. പോടാ. ഞാൻ വല്ല കിണറ്റിലോ കുളത്തിലോ വീണ് ചാവാത്തത് ഈ ചെറുക്കന് വേണ്ടിയിട്ടാ. നിനക്ക് വേറെ ആരുമില്ലേ? ഉണ്ടായിരുന്നു, ആ കുഞ്ഞിരാമൻ. ആ, അവന്റെ കയ്യിൽ പെട്ടതാണ് എന്റെ നാശം. വെറും പാവമായിട്ടൊന്നും ഒരു കാര്യമില്ല. ആ മഹാപാവി കാരണം എല്ലാവരും എന്നെ ഉപേക്ഷിച്ചു. അവസാനം അവനും. നീ ഇപ്പൊ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, എങ്കിൽ കുറച്ച് ധൈര്യമൊക്കെ വേണം. ഇതേതാ പണം? അവൻ തന്നതാ. അതെടുത്തോ, അതെടുത്തോ. ഇന്ന് രത്ന കാണാൻ പോയിരുന്നോ? പോയിരുന്നു. ആ പടി കയറുന്നു പറഞ്ഞിട്ടും കുറച്ച് നാളുണ്ടായിരുന്നു. നീ അവിടെ പോവായിരുന്നു. ഇപ്പൊ തന്തേ മോനും ഒന്നായി. ഞാൻ കൊള്ളരുതാത്തോ. വെറുതെ വർത്താനം പറയാണ്ടിരിക്കെ എഴുന്നേറ്റ് നടക്കാൻ വയ്യുന്ന കേട്ടപ്പോ ഒന്ന് പോയി കണ്ടതാ. അതിലെന്താ ഇത്ര വലിയ തെറ്റ്? വയ്യുന്ന കേട്ടിട്ടൊന്ന് പോയില്ലെങ്കിൽ നാട്ടുകാരെന്ത് പറയും? നിങ്ങളോട് സംസാരിക്കാൻ എന്നെ കൊണ്ട് വയ്യ. ജാനോ, ഇവിടെ കുറച്ച് വെള്ളം തളിക്ക്. എന്നാലും ശവം കുറിച്ച് മുന്നോട്ട് കൂടെ പോകാമെന്നല്ലേ? ഇവര് പോകുന്ന കാര്യം കുഞ്ഞിരാമൻ എങ്ങനെ അറിഞ്ഞു? എനിക്കെങ്ങനെ അറിയാനാ? എല്ലാം നേരിട്ട് കണ്ട മാതിരിയാണല്ലോ നീ എന്നോട് പറഞ്ഞത്. അവള് പറഞ്ഞതല്ലേ എനിക്കറിയൂ. നിങ്ങൾ പോണ വിവരം അവനെങ്ങനെ അറിഞ്ഞു? എനിക്കറിയില്ല. അവൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്താ നിന്നത്? അച്ഛനോട് പറയൂന്ന് പറഞ്ഞു. ഓടി കഴിഞ്ഞേ.
അത്ര സ്നേഹം നിനക്ക് അപ്പുവിനോട് ഉണ്ടായിരുന്നെങ്കിൽ ഇനി അവനെ വിട്ടുകൊണ്ട് പോരുവോ? ആ സമയത്ത് അവരെന്താ ചെയ്യുക? തന്റെയോട് വളർത്തിടാൻ പറ്റുമോ? അവർ കുട്ടികളല്ലേ. ആ കുട്ടികള് സ്വന്തം വീട് വിട്ട് ഇറങ്ങിപ്പോവാൻ ധൈര്യം കാണിച്ചവരാ കുട്ടികൾ. ആയിരൊക്കെയായി, ഇനി ഇതുപോലെ വരട്ടെ. ദൈവത്തിന് വരെ പ്രേമം നോക്കി നടക്കല്ലേ ജോലി. ഞാൻ അവനെ നോക്കട്ടെ. ദയവ് ചെയ്ത് പോണ്ട. എനിക്കറിയാം വീട്. ഞാൻ തന്നെ അന്വേഷിച്ച് നടക്കുകയാണ്. അത് എത്ര നല്ല ബുദ്ധിമുട്ടാണ്. കാരണം ഓ എന്റെ സഹായം ആവശ്യമായിരിക്കല്ലേ. അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഇങ്ങോട്ട് വന്നത്. താനിപ്പോ പലരെയും സഹായിക്കുന്നുണ്ടത് കേട്ടു. അതിനെന്ത് വേണം? എനിക്കൊരു കാര്യം വേണം, അത്രയേ ഉള്ളൂ. എന്റെ ഭാര്യയുടെ അനിയത്തി അവൾ ഇഷ്ടപ്പെട്ട ആളുടെ കൂടെ ഇറങ്ങിപ്പോകുമ്പോ നീ എന്തിനാ ഇടപെട്ടത് അറിയില്ലേ? തന്റെ സ്വന്തത്തിൽ ഒരു പെണ്ണ് ഒളിച്ചോടി പോകുമ്പോ ഞാൻ തുറന്നു നിർത്തി തനിക്ക് അഭിമാനമല്ലേ? ആ തന്നെ പോലെ ചെയ്യേണ്ട കാര്യമല്ല. അന്തസ്സുള്ള ആര് കണ്ടാലും ചെയ്യേണ്ട കാര്യമാണ്. അത് ചോദിക്കാൻ എത്ര ദൂരം വന്നത്? നീ നാടെ നന്നാക്കാൻ നടക്കാടാ. നിനക്ക് നാണവും മാനം ഉണ്ടെങ്കിൽ നീ നശിപ്പിച്ച പെണ്ണ് വഴി കിടക്കുമ്പോ എന്റെ കുടുംബകാര്യത്തിലാണോ നിനക്കെന്ത് അധികാരം? എടാ കശവാ, അന്ന് നിന്ന് ഞാൻ വെറുതെ വിട്ടു, പക്ഷെ ഇന്ന് നിന്റെ അവസാനമായിരിക്കും. എടാ നിന്നേക്കാൾ എത്ര വലിയവനെ കണ്ടവനാ ഞാൻ. നീ അത് ചോദിക്കാമോ? ആടാ ഇനി എന്റെ കുടുംബകാര്യത്തിൽ ഇടപെട്ടാൽ സംഗതിയൊക്കെ നടത്താം. അക്കാര്യത്തെ പറ്റി യാതൊരു വിരോധമില്ല. പിന്നെ ഞാനെന്താ ആലോചിക്കണമെന്ന് വെച്ചാ വാസുവിന് എത്ര ലീവ് എന്ന് എനിക്കറിയില്ല. ഞാനവൻ എഴുതലുണ്ട്. ലീവ് കഴിഞ്ഞ് പോണതിന് മുമ്പ് എനിക്ക് ചുമതല ഒന്ന് അവസാനിപ്പിക്കണം. അപ്പൊ ഞാൻ പോട്ടെ. ശരി. ആ പിന്നെ കുറച്ചൊന്നും ഞാൻ വിശ്വസിക്കട്ടോ. കുഴപ്പമൊന്നുമില്ല, നടത്താം. ചെക്കന്റെ കത്തിങ് വന്നോട്ടെ. ശരി. എന്തിനാ പെണ്ണ ഇങ്ങനെ വെയിൽ കൊള്ളുന്നത്? കാത്തുപോ. പറഞ്ഞാ കേക്കണ്ടേ? ഞാൻ അവരായിട്ട് ആലോചിച്ചു. അവർ വിരോധമൊന്നും പറഞ്ഞില്ല. പക്ഷെ ഒരു പയ്യനെ കെട്ടിച്ചു കൊടുക്കുമ്പോ കാവിന് വീട്ടിൽ എന്തെങ്കിലും വേണ്ടേ? നിങ്ങൾ വിചാരിക്കുന്ന മാതിരിയല്ല കാര്യങ്ങള്. അതിന് പല കുഴപ്പങ്ങളുണ്ട്. ഒരു കുഴപ്പമില്ല. പെൺകുട്ടികൾ അങ്ങനെയൊക്കെ പറയും. ഞാൻ പോകുന്നതിന് മുമ്പ് കല്യാണം നടത്തണം. ഇനി കുറച്ചു ദിവസം ഒന്നും അറിയാലോ. ചേച്ചി അരിവെന്തു വറുക്കട്ടെ. വേണ്ട, ഞാൻ വരാം. ഈ അപ്പൂന് ആരൊക്കെ ഉണ്ടെന്നോ എവിടെയാണെന്നോ ഒന്നും നിനക്കറിയില്ലേ? അറിയില്ല. പ്രേമിക്ക് മാത്രം അറിയല്ലേ. ആ പെണ്ണ് ഏതാണെന്നറിയോ? നമ്മുടെ ശേഷത്തിൽ പെട്ടതാ. അമ്മ എപ്പോഴും പറയും അപ്പൂനെ കൊണ്ട് ആ പെണ്ണിനെ കെട്ടിക്കണമെന്ന്. ചേച്ചി എനിക്കിപ്പോ കല്യാണം വേണ്ട. അതെന്താ? ആ വേണ്ടാന്ന് എനിക്കൊന്നും അറിയണമല്ലോ. എന്താ നീയൊന്നും മിണ്ടാത്തത്? ഇങ്ങനെ മിണ്ടാതിരുന്നത്തെ കാര്യമൊന്നുമില്ല. ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞ നാട്ടാചാരം പോലെ കൂട്ടിക്കൊണ്ടുവരേണ്ടത് അവന്റെ കടമയാ. അല്ലെങ്കിൽ എന്റെ നില നിനക്ക് അറിയാലോ. അതുപോലെ ആകരുത്. ഇതിലിത്ര ആലോചിക്കൊന്നും വേണ്ട. നീ വേഗം തന്നെ അവളെ കൂട്ടിക്കൊണ്ടുവരാ വേണ്ടത്. ഒരു പെണ്ണിന്റെ മനസ്സിന്റെ വേദന നിനക്കറിഞ്ഞൂടാ. ഇത്രക്കായ സ്ഥിതിക്ക് ചേച്ചി കാര്യം അറിയാ പറയാ. അവൾ തന്റെ അവളെ വേറെ കെട്ടിക്കൊടുക്കാൻ തീർച്ചയാക്കിയത് എങ്ങനെ വെച്ച് ഞാൻ പോയി കുട്ടിക്കൊണ്ടു വരിക? ഇനി ഞാൻ എന്ത് പറയാനാ? നിനക്ക് സമ്മതമല്ലെങ്കിൽ വേണ്ട. നോക്ക്, നീ ഇങ്ങനെ ഒരു നശിച്ചു പോരു. നിന്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ പറയണം. ഒരു വാക്ക് പറ. ഈ വീട് വിറ്റിട്ടെങ്കിലും നിന്റെ കല്യാണം ഞാൻ നടത്തും.
എന്താ ഒന്നും ഉണ്ടാക്കി? എന്റെ ബുദ്ധി ഞാൻ പോയാലും അപ്പു എവിടെയാണെന്ന് അന്വേഷിച്ച് ഇവളുടെ കല്യാണം തീർച്ചപ്പെടുത്തി എനിക്ക് എഴുതണം. ആ തീപ്പെട്ടി കണ്ടു. ഇനി എന്നെ കൊണ്ട് ആരെയും നോക്കാൻ പറ്റില്ല. പോയി ജീവിക്കാൻ പഠിക്കും. കഷ്ടപ്പെട്ട് ഒരു വലിയ മനുഷ്യനാണ്. എന്നെങ്കിലും ഈ നാട്ടിൽ തിരിച്ചു വന്നാൽ എന്നെ അന്വേഷിക്കാൻ നീ മറക്കരുത്. വെച്ചോ. ആ പറഞ്ഞൊക്കെ ഓർമ്മയില്ല. ഇതെന്താ? രാത്രി വണ്ടിയിൽ കഴിക്കാനാ. ആ ആ ഞാൻ പോയത് കഴിച്ചു തരാം. പണം കിട്ടിയാലേ ആ തോമയ്ക്ക് ഇരുപത് കൊടുത്തേക്ക്. യശവല്ലേ? എന്നെ കണ്ട അറിയില്ലല്ലേ? അറിയും. പക്ഷേ സ്വന്തം മക്കളോട് പോലും സ്നേഹമില്ലാത്തവരെ കണ്ടാൽ അറിയാതിരിക്കാൻ നല്ലത്. എനിക്കെതിരായി നടന്നാൽ ഒരു പുല്ലിനെ ഞാൻ വകവെക്കില്ല. ഞാൻ ഒറ്റയ്ക്കായാലും നിങ്ങളുടെ ആരുടെ അടുത്ത് വന്നില്ലല്ലോ. ഒരു പട്ടി ചത്താ തൂക്കാൻ ആരെങ്കിലും രണ്ടുപേര് കാണും. താൻ ചത്താൽ ചീല മാറും. എപ്പോ വന്നു? വരുന്ന വഴിയാ. നിങ്ങളെ ഒന്ന് കണ്ടിട്ട് വീട്ടിൽ പോവാന്ന് വെച്ചു. പിന്നെന്തായി കേസും കൂട്ടമൊക്കെ? എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ പോലീസുകാർ എന്തെങ്കിലും ചോദിച്ചെങ്കിലോ എന്ന് പേടി കൊണ്ടാ ഞാൻ അപ്പുവിനോട് വരാൻ പറഞ്ഞു എഴുതിയത്. ഇപ്പൊ എനിക്ക് സമാധാനായി. സ്വൈര്യമായി ജീവിക്കാലോ. ഭർത്താവ് ഒന്ന് പേര് പറഞ്ഞ് നടക്കുകയല്ലാതെ എന്താ ഒരു പ്രയോജനം ഉണ്ടായിരുന്നേ? എന്നും കുടിച്ച് ബഹളം വെക്കുകയല്ലേ? അപ്പു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ അവന്റെ കയ്യിൽ നിന്ന് അടി മേടിക്കുമായിരുന്നു. അപ്പു വരുന്നുണ്ടല്ലോ. ഞാൻ നിന്നെ കാണാമെന്നതാ. നമ്മുടെ ജാനി ഇപ്പൊ അവളുടെ ചേച്ചിയുടെ വീട്ടില. ആ തന്റെ അവളെ തല്ലിയായി. ചേച്ചിയുടെ വീട്ടിലോ? ഞാൻ ചേച്ചിയുടെ വീട്ടിൽ പോയോ? ഞാൻ അവനോട് പറഞ്ഞ ആ കുട്ടിയെ കൂട്ടി കൊണ്ടുവരാം. അവൾക്ക് എത്ര വേദനയുണ്ടാവും. ഞാനും അത് തന്നെയാ പറയുന്നത്. ഞാൻ ഇന്നെ പോട്ടെ ചേച്ചി. ഇന്ന് തന്നെ പോയിട്ട് വരാം. മൂന്നാല് ദിവസത്തിനകം മടങ്ങി വന്നേക്കണം. ഉടനെ മടങ്ങി വരാം. ജാനിന്റെ ചേർത്തേനെ കണ്ട് ഒരു നല്ല ദിവസം തീർച്ചയാക്കിയിട്ട് നീങ്ങുക. നമുക്ക് കഴിവ് കുറവാണെങ്കിലും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യണം. പോയിട്ട് വരട്ടെ. വേഗം ചെല്ലേ. ജാനിന്റെ വീടേക്ക.
ഉറപ്പില്ലേ? അതെ. തോന്നി ശരി ജാനില്ലേ? ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവണില്ല. ഞാൻ കാണില്ല. ഓക്കെ, ഞാൻ പറയുന്നില്ല. നീ ഇനി നശിക്കുള്ളൂ. ഞാൻ നശിച്ചു കഴിക്കും. അവൾ അകത്തുണ്ട്. ഒന്ന് വിളിക്കൂ. വിളിച്ചാ വരില്ല. വിളിച്ചാ വരില്ലേ? വിളിക്കൂ. എന്താ തോന്നുന്നു, വിളിച്ചാ വരില്ലേ? ഞാൻ കൊണ്ടുപോകാൻ വന്നിരിക്കുകയാണ്. എന്താ തോന്നും പറയൂ. ഞാൻ വരുന്നില്ല. എന്തുകൊണ്ട് വരുന്നില്ല? ഇന്ന് ഞാൻ വരുന്നില്ല. നിങ്ങൾക്കറിയില്ലേ എന്താണ് ഉണ്ടാക്കത്? ഇനി അവൾ അപ്പുവിന്റെ കൂടെ വരുന്നില്ല. കാരണം ഞാൻ പറയാം. എന്താ എവിടാണ്? ആര്? ആ തെണ്ടി കുഞ്ഞാമൻ. എന്തു പറ്റി? ഇന്ന് അവന്റെ അവസാനമാണ്. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ല. ആ പച്ചയുടെ പിന്നാലെ ഇടിച്ചു നടക്കുന്നില്ല നിങ്ങളൊക്കെ. എന്റെ മോളെ നശിപ്പിച്ച നീ പിന്നെ മന്ദിരിക്കുകയാണ് കേടാ. തന്റെ മോളെ നശിപ്പിച്ച ഞാനല്ല, താൻ പട്ടിയെ പോലെ പിന്നാലെ നടക്കില്ലേ ആ കുഞ്ഞിരാമൻ. എനിക്കറിയില്ല. തന്നോട് പറയുകയും ഞാനില്ല. ദേഷ്യം വന്നിരിക്കുന്നല്ലേ? ഞാൻ എന്നാ വായിച്ചു. എടാ അബു, എന്റെ ആവശ്യം കഴിഞ്ഞു. ഈ നീ അവളെ കൊണ്ടുവയ്ക്കും. ഈ കുഞ്ഞിരാവനെ വേണ്ട, നീ എവിടെയെങ്കിലും പോയി സുഖമായിട്ട് കഴിഞ്ഞു. ഈ കുഞ്ഞിരാവൻ ആ വഴിക്ക് തിരിഞ്ഞു നോക്കില്ല. തെണ്ടി ഞാൻ നിന്നെ കൊല്ലുന്നില്ല, കൊന്നാൽ അവൻ അനാഥയാക്കും. Ah!
Thank you.